ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കബാബ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ജ്യൂസി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയാണിത്. അപ്പം ഇനി കൂടുതലൊന്നും നിങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ നന്നായി വൃത്തിയായി കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഈ ചിക്കൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെയ്താലാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കബാബ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ഈ ഒരു സൈസിലുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ഒരു സൈസിലുള്ള ഇഞ്ചിയാണ്. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 2 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില, കുറച്ച് പൊതീനയില, 1 ടേബിൾ സ്പൂൺ മല്ലിയും 4-5 ഉണക്കമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു വലിയ സവാള നേരിയതാക്കി കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെയുണ്ട് ചേർക്കുമ്പോൾ അതിന് കുറച്ച് വെള്ളം കിനിഞ്ഞ് വരാനുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കബാബ് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുത്തിട്ടുള്ളത്. അതും കൂടെ നമുക്ക് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ ചിക്കനെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നേരത്തെ നമ്മൾ ഉപ്പൊന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ആഡ് ചെയ്യരുത്, വേറെ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് കൈയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കൊറിയൻഡർ ലീഫ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ, അതായത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേമാതിരി ഒന്ന് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മണിക്കൂറെങ്കിലും ശരിക്കും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കബാബിന്. അപ്പോൾ ഞാൻ എന്തായാലും 5 മണിക്കൂർ വെക്കുന്നില്ല, ഞാനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫീസറിലല്ല, ഫ്രിഡ്ജ്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ ബപ്പടക്കുഴയിൽ അപ്പക്കമ്പി എന്നൊക്കെ പറയില്ലേ, അതെടുത്താലും മതി കേട്ടോ. ഈർക്കിലേറ്റ് അങ്ങനെ അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല, കാരണം അത് ഭയങ്കര തിന്നായിരിക്കുമല്ലോ. അപ്പോൾ ഇതേപോലെ വല്ലതുണ്ടെങ്കിൽ നല്ല ബെസ്റ്റായിട്ടുള്ള കബാബ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി അതൊന്ന് വലിയൊരു സൈസ് എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് പതുക്കെ ബാംബു സ്റ്റിക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. ഇനി നിങ്ങൾ വിചാരിക്കും കൈകൊണ്ട് ഇതേപോലെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ പോരേന്ന്. അത് പോരാ. നമ്മൾ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഹോള് കാണില്ല, ഇതേമാതിരി ഹോള് വേണം. എന്നാലാണ് നന്നായി അതിൻ്റെ ഉള്ളൊക്കെ കുക്കായി കിട്ടുള്ളൂ കേട്ടോ. മറ്റേ പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഷേപ്പ് ആക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ പെർഫെക്ഷൻ കിട്ടില്ല, ഉള്ളിൽ കുറച്ച് ഹാർഡായി പോകും. നല്ല ജ്യൂസി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കബാബാണ് കേട്ടോ. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഇതേപോലെ ബാംബു സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പപ്പടക്കോലോ അതായത് അപ്പക്കോയലെന്നൊക്കെ ചിലവർ പറയാറുണ്ട്. അതല്ല, നീർക്കിലി ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല തിന്നായിരിക്കുമല്ലോ. അപ്പോൾ ഒരു 2-3 എണ്ണമൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെ
അങ്ങനെ അര കിലോ ചിക്കൻ കൊണ്ട് ഞാനിവിടെ 10 കബാബ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് പതുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് ഇനി നമുക്ക് നോക്കാം. ഫ്ലെയിം ഓണാക്കിയിട്ട് ഒരു പാൻ വെക്കുക. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മാക്കിയിട്ട് വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം സിമ്മാക്കി വെച്ചതിൻ്റെ ശേഷം മാത്രമാണ് ഇത് കുക്കായിട്ട് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ചിക്കൻ ഒട്ടും കുക്കാവാത്തതാണ്. അപ്പോൾ പതുക്കെ ഇതിലിരുന്നിട്ട് നല്ല രീതിയിൽ കുക്കായിട്ട് എടുക്കണം. അതുമാത്രമല്ല, നമുക്കിത് പതുക്കെ കുക്കായി കിട്ടിയാലാണ് നല്ല ജ്യൂസി ആൻഡ് സ്പൈസി ആയി കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഇത് നമ്മൾ കുക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കബാബ് ഒട്ടും കൊള്ളില്ല, നല്ല ഹാർഡായിട്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്നത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കായിട്ട് എടുക്കണം. ഒരേ ഭാഗം തന്നെ കുറേ ടൈം വെക്കുകയാണെങ്കിൽ നന്നായി ഹാർഡായി കിട്ടിട്ടോ. അപ്പോൾ ഒരിക്കലും നമുക്ക് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കബാബ് കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഇടയ്ക്കൊക്കെ നമ്മൾ ഓയിലേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും വേണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കബാബ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് മാത്രമല്ല, ഒരേ വശം തന്നെ കുറേ ടൈം കുക്ക് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് പതുക്കെ കുക്ക് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കബാബ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കബാബ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ജ്യൂസി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കബാബാണ്. നമുക്കൊരു 4 മണിക്കൊക്കെ കുട്ടികൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കിടിലൻ ഐറ്റം ആയിരിക്കും കേട്ടോ. അവർക്ക് ഓൾറെഡി ചിക്കനൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു മയോണൈസിൻ്റെ കൂടെയോ അതൊന്നുമില്ലെങ്കിൽ ഒരു കട്ടൻ ചായയുടെ കൂടെയോ കഴിക്കാൻ പറ്റിയൊരു കിടിലൻ ഐറ്റാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.